അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് 27-ന്റെ രാവാണ്. 27-ന്റെ രാവിന്റെ അന്ന് നമ്മുടെ വീടുകളിലേക്ക് റഹ്മത്തിന്റെ മലക്കുകൾ പ്രവേശിക്കുമെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ഭാഗത്തുണ്ടാകുന്ന, നമ്മളൊക്കെ നിസാരമായി കാണുന്ന ഒരു ചെറിയ പ്രവർത്തനം കൊണ്ട് ആ വലിയ ഒരു പ്രാധാന്യം, ആ മലക്കിന്റെ പ്രവേശനം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അതുകൊണ്ട് അത് ഇല്ലാതിരിക്കാൻ ആ ചെറിയ കാര്യം നമ്മൾ മാറ്റിയേ മതിയാവൂ. അതിലേക്കാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുന്നത്. ഈ വിലപ്പെട്ട അറിവ് നമ്മുടെ എല്ലാ കൂട്ടുകാരിലേക്കും എല്ലാ വിശ്വാസികളിലേക്കും ഷെയർ ചെയ്യണമെന്ന് ആമുഖമായി എൻ്റെ കൂട്ടുകാരെ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് ആ വിഷയത്തിലേക്ക് പ്രവേശിക്കാം. എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിൻ്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ വീട് സമാധാനത്തിന്റെ വീടാവാൻ, സന്തോഷമുള്ള, ഐശ്വര്യമുള്ള, റഹ്മത്തിന്റെ മലക്കുകൾ പ്രവേശിക്കുന്ന വീടാവാൻ നമ്മളോട് നിർദ്ദേശിച്ച മൂന്ന് കാര്യങ്ങളുണ്ട്. ആ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് പ്രവേശിക്കാം. ആദ്യമായി അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നു, നിങ്ങൾ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ബിസ്മി ചൊല്ലി പ്രവേശിക്കണം. നമ്മളൊക്കെ എത്രയോ ആളുകൾ അങ്ങാടിയിൽ നിന്ന് വീട്ടിലേക്ക് വരുന്ന സന്ദർഭത്തിൽ ഒരു ബിസ്മി ചൊല്ലാൻ നമുക്ക് വലിയ സമയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ മനസ്സുകൊണ്ട് വിചാരിച്ചാൽ, തീരുമാനിച്ചാൽ മതി. അതുകൊണ്ട് ഇനി എൻ്റെ ശബ്ദം കേൾക്കുന്ന കൂട്ടുകാർ മനസ്സുകൊണ്ട് വിചാരിക്കണം, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ബിസ്മി ചൊല്ലിയിട്ട് മാത്രമേ പ്രവേശിക്കുകയുള്ളൂ. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമതായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വീട്ടിൽ ബറക്കത്തുണ്ടാവാൻ നമ്മൾ വീടുകൾ വെച്ചുകൊണ്ട് ഖുർആൻ ഓതണം. ഖുർആൻ ഓതുന്ന വീട്ടിൽ റഹ്മത്ത് ഉണ്ടാകും. നമ്മുടെ പല ആളുകളുടെയും അവസ്ഥ, നമ്മുടെ വീട്ടിൽ വെച്ചുകൊണ്ട് ഖുർആൻ ഓതുന്ന ശീലം അത് വളരെ കുറവാണ്. നമ്മളൊക്കെ ഓതുന്നുണ്ടെങ്കിൽ തന്നെ പള്ളിയിൽ വെച്ച് ഓതാറുണ്ട് എന്നതല്ലാതെ നമ്മുടെ സ്വന്തം വീട്ടിൽ വെച്ചുകൊണ്ട് ഖുർആൻ ഓതുന്ന എത്ര ആളുകൾ ഉണ്ടാകും. അതുകൊണ്ട് വീട്ടിൽ വെച്ചുകൊണ്ട് ഖുർആൻ ഓതുന്ന സമയം നമ്മൾ കണ്ടെത്തണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, നമ്മുടെ വീട് സന്തോഷത്തിൻ്റെ, അനുഗ്രഹത്തിൻ്റെ വീടാവാൻ പരസ്പരം സലാം പറയുക. ഭാര്യ ഭർത്താവിനോട്, ഭർത്താവ് ഭാര്യയോട്, ഉപ്പ മക്കളോട്, മക്കൾ വാപ്പയോട്, ഇങ്ങനെ തുടങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും സലാം പറയുന്നൊരവസ്ഥ ഉണ്ടായാൽ ആ വീട്ടിൽ താമസിക്കുന്നവർക്കിടയിൽ പരസ്പര കാരുണ്യം, ഐക്യം, ബഹുമാനം ഇതെല്ലാം ഉണ്ടാകും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനിയാണ് നമ്മുടെ വിഷയം, നമ്മുടെ വീട്ടിലേക്ക് റഹ്മത്തിൻ്റെ മലക്ക് വരാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, രൂപങ്ങളുള്ള, ചിത്രങ്ങളുള്ള, അതുപോലെ ആവശ്യമില്ലാതെ നായകളെ വളർത്തുന്ന വീടുകളിലേക്ക് മലക്കുകൾ പ്രവേശിക്കാറില്ല. എത്രയോ കൂട്ടുകാർ അവിടെ വീട് ഭംഗിയാക്കാൻ വേണ്ടി അവിടെ ജീവനുള്ള ഫോട്ടോ, ഭർത്താവും ഭാര്യയും ഒന്നിച്ചുള്ള ഫോട്ടോ, കിടപ്പറയിൽ റൂം ഭംഗിയാക്കാൻ വേണ്ടി ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഫോട്ടോ ഒക്കെ വെക്കുന്ന ആളുകളുണ്ട് നമുക്കിടയിൽ തന്നെ. അത്തരം ആളുകൾ ഗൗരവത്തോടെ ചിന്തിക്കേണ്ടത്. ഹബീബായ നബി തങ്ങൾ പറയുന്നു, റഹ്മത്തിൻ്റെ മലക്ക് ആ വീടുകളിലേക്ക് പ്രവേശിക്കുകയില്ല. അതുകൊണ്ട് നിങ്ങൾ തീരുമാനിക്കേണ്ടത്, നിങ്ങളുടെ വീട് സന്തോഷമുള്ള, റഹ്മത്തിൻ്റെ മലക്കുകൾ പ്രവേശിക്കുന്ന വീടാവണോ, ആണ് എങ്കിൽ ഇത്തരം കാര്യങ്ങൾ മാറ്റിയേ മതിയാവൂ. ഈ രാവെങ്കിലും അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ അള്ളാഹു നമുക്ക് തോഫിയേക്ക് നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ പ്രധാനപ്പെട്ട അറിവ് ശ്രദ്ധയില്ലാതെ, അറിയാത്തത് കൊണ്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ ശ്രദ്ധയിൽ പെടുന്നത് വരെ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. എല്ലാവർക്കും അള്ളാഹു നല്ല അറിവ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു മാറ്റിത്തരുമാറാവട്ടെ. ദുആ വസിയത്തോടുകൂടെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.